ദൈവസഭ എല്ലാ കാലത്തും വെല്ലുവിളികളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തിയും ജീവിതവും എല്ലായ്പ്പോഴും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നാം മനഃപൂർവ്വം അവഗണിക്കുകയോ മറന്നുപോവുകയോ ചെയ്യുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പരിച്ഛേദവുമായി COGQ സൺഡർ സ്കൂൾ 6th ഗ്രേഡ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്നു നേർക്കാഴ്ച. ഇതിലെ കഥാപാത്രങ്ങൾക്ക് നിങ്ങൾ കാണുന്നവരുമായോ അറിയുന്നവരുമായോ ഏതെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പുതുതായി കടന്നു വന്ന ലിൻഡയുടെ ഫ്രണ്ട് ജിയയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമകളെ, നമ്മുടെ ആരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ലിൻഡയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജിയയെ നമ്മുടെ കൂട്ടായ്മയും ദൈവസ്നേഹവും അനുഭവിക്കാൻ ദൈവം സഹായിക്കട്ടെ. സമയമില്ലാത്തതിനാൽ ധ്യാനത്തിനായി ചില ചിന്തകൾ മാത്രം പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഫിലിപ്പിയരുടെ ലേഖനം 2:2 ഒരാൾ വായിച്ച് സഹായിച്ചാലും. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി, ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേ. മറ്റൊരു വാക്യം കൂടി വായിക്കാം. 1 Corinthians 11:18. നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രസംഗിക്കുന്നതിന് മുമ്പ് അടുത്ത ആഴ്ചയിലെ മീറ്റിംഗിന്റെ വിവരങ്ങൾ സെക്രട്ടറി അറിയിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ശനിയാഴ്ച രാവിലെ സഹോദരിമാരുടെ പ്രാർത്ഥന ഏലിക്കുട്ടിയമ്മാമ്മയുടെ ഭവനത്തിൽ വെച്ച് രാവിലെ 12 മണിക്ക് നടത്തപ്പെടുന്നതാണ്. പാസ്റ്ററേ, ഒരസൗകര്യമുണ്ട്. ഡ്യൂട്ടി മാറ്റിയോണ്ട് പ്രാർത്ഥന വീട്ടിൽ നടക്കില്ല. മറ്റാരുടെയെങ്കിലും വീട്ടിലാക്കിയാലോ? ലേഡി സെക്രട്ടറിയുടെ വീട്ടിൽ? പാസ്റ്ററേ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കത്തിലായിരിക്കും. എന്നാ പാർസണേജിലാക്കാം. അടുത്ത ശനിയാഴ്ചത്തെ ലേഡീസ് പ്രെയർ പാസ്റ്ററമ്മാമ്മയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ലഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല. മക്കളെ, ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുണ്ട്. ലൗദിക്ക ഏരിയയിൽ ഏരിയ മീറ്റിംഗ് നടന്നിട്ട് മാസങ്ങളായി. റംസാൻ മാസമായതിനാൽ എല്ലാവരും നേരത്തെ വീട്ടിലെത്തുമെന്നറിയാം. ഏരിയ മീറ്റിംഗ് സെക്രട്ടറി അച്ചായന്റെ വീട്ടിൽ അടുത്ത ആഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു. കോർഡിനേറ്റർ എന്ത് പറയുന്നു? എനിക്ക് വീണ്ടും നൈറ്റ് ഡ്യൂട്ടിയാ. ഈ ആഴ്ച നടത്തുന്നില്ലെങ്കിൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും പറ്റില്ല. എല്ലാവർക്കും സൗരഭ പ്രാർത്ഥന നടത്തിയാ മതി. സഹോദരന്മാരെ, നിങ്ങൾ ശാന്തമായിരിക്കും. സഹോദരന്മാരെ, നമ്മളുടെ സൗകര്യത്തിന് നല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഏരിയ മീറ്റിംഗും പാസനേജിൽ വെച്ച് തന്നെ നടത്താം. സഹോദരങ്ങളെ, ആത്മീയ കാര്യങ്ങളിൽ കുറെ കൂടി ഐക്യം പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ആരാധന? ഇതാണോ നീ പറഞ്ഞ ദൈവസ്നേഹവുമായിരുന്നു? നെവർ എക്സ്പെക്ടഡ്. ഐ വിൽ നോട്ട് കം ടു യുവർ ചർച്ച് അഗൈൻ. നീ വാപ്പസ് നീ ആയേകി. നിനക്ക് വിഷമമായോ? ഐ ആം സോറി.
നമുക്ക് പോകാം. മോനെ, ആൽബി. പപ്പ, എന്തിനാണ് എന്നെ വിളിച്ചത്? മോനെ, നമ്മളുടെ ദേവദാസൻ ചർച്ചിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നീ സ്നാനപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അതിനെ മോനെ സഹായിക്കട്ടെ. ഓ, നീ ചർച്ചിൽ നടന്നതൊന്നും പപ്പ കണ്ടില്ലേ? ഇതാണോ ആത്മാവിന്റെ പ്രവൃത്തികൾ? ഇതിലും എത്രയോ ഭേദമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്നാനപ്പെടുമ്പോൾ കിട്ടുന്നത്. ഇന്നിവിടെ കണ്ട അഭിഷേകമാണെങ്കിൽ എനിക്ക് സ്നാനപ്പെടണം. എന്റെ കർത്താവേ, നമ്മുടെ പ്രവൃത്തികളും പ്രസംഗവും തമ്മിലുള്ള അന്തരമാണ് നമ്മുടെ തലമുറകൾ നമ്മെ പിന്തുടരുവാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ നടത്തിയ 1000 പ്രസംഗത്തേക്കാൾ അവർ കാണുക ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അവരെ അധികം സ്വാധീനിക്കുന്നത്. ദൈവസഭകൾ പാഠശാലകളാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും, നമുക്ക് മുൻപുണ്ടായിരുന്ന പിതാക്കന്മാർ ആത്മീയ യാത്രയിൽ നമുക്ക് മാതൃകയായിരുന്നു. ലോകം അവർക്കും അവർ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു. നമുക്ക് ശേഷം ഒരു തലമുറയെ കർത്താവിന് വേണ്ടി സജ്ജരാക്കി നിർത്തുന്ന വലിയ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ തലമുറകൾക്ക് ഇടർച്ചയാകുമോ അതോ പ്രചോദനമാകുമോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? That was a meaningful performance. A big round of applause once again.